Dear students, Sukshma Sampathika Shastrathinte, adayath microeconomics inte ee oru classilekku ellavarkkum hardavamaya swagatham. Inna kazhinja classukalil korchu classukalayittu nammal economics discuss cheyidondirikkana alle. Appo kazhinja classukalil nammal korchadhigam karyangal discuss cheyittittundu alle. Endana production possibility curve, adupole thanne endana seemantha avasarathmaka chelavu. അതിലെ പ്രധാനമായിട്ട് ഒരു ടോപ്പിക് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. വാട്ട് ആർ ദ മേജർ പ്രോബ്ലംസ് ദാറ്റ് ഈസ് ഫേസ്ഡ് ബൈ എൻ എക്കണോമി അല്ലെ. അതായത് ഒരു സാമ്പത്തിക മേഖല നേരിടുന്ന വെല്ലുവിളികൾ, അതല്ലാന്നുണ്ടെങ്കിൽ ഒരു സമ്പദ് വ്യവസ്ഥ നേരിടുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ പ്രധാനമായിട്ടും പ്രോബ്ലം ഓഫ് അലോക്കേഷൻ ഓഫ് റിസോഴ്സസ് അല്ലെ, കമ്മോഡിറ്റീസിന്റെ റിസോഴ്സസിന്റെ അലോക്കേഷനുമായി ബന്ധപ്പെട്ടിട്ടാണ് പറഞ്ഞത്. ദാറ്റ് ഈസ് ഹൗ ടു പ്രൊഡ്യൂസ് for what to produce, how to produce, and for whom to produce. So this is the main problem that is faced by every economy. Okay, appo ee pradhanamayittulla prashnangal oro tarathilulla economies vivida tarathilulla sambad vyavasthagal എങ്ങനെയാണ് ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതിനു മുൻപായി എത്ര തരത്തിലുള്ള ഇക്കണോമീസ്, വിവിധ തരത്തിലുള്ള സമ്പദ് വ്യവസ്ഥകൾ നിലനിൽക്കുന്നുണ്ട്, അവ ഏതൊക്കെയാണ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഒന്നാമതായിട്ട് വരുന്നതാണ് ദാറ്റ് ഈസ് നമുക്ക് സാധാരണയായിട്ട് അറിയാലേ, ഇന്ത്യൻ ഇക്കണോമി ഒക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് നിരന്തരമായിട്ട് ഡെയിലി ലൈഫിൽ കുറേയധികം പ്രശ്നങ്ങൾ നമ്മൾ നേരിടുന്നുണ്ട്. ഇപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ, രാവിലെ എഴുന്നേറ്റിട്ട് സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് ആ ഒരു സമയത്ത് ഒരു ഒന്നോ രണ്ടോ ബസ് സർവീസ് മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലേ. അപ്പൊ നമ്മൾ അത്തരത്തിലൊരു യാത്രാ ക്ലേശം നിലനിൽക്കുന്നുണ്ടെങ്കിൽ ആദ്യം ആരടുത്ത് പോയിട്ടാണ് പരാതി പറയുക? അവിടെ ഏത് അതോറിറ്റിയാണോ, ഗവൺമെന്റ് അതോറിറ്റി ആരാണോ നമ്മൾക്ക് ഏറ്റവും ആക്സസിബിൾ ആയിട്ടുള്ളത്, അവരടുത്ത് പോയിട്ട് പരാതിപ്പെടുകയും അത് ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയും പുതിയ സർവീസ്, ബസ് സർവീസ് അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യും അല്ലേ. അപ്പൊ ഇത്തരത്തില് നമ്മളുടെ എക്കണോമിയിൽ ഉണ്ടാകുന്ന പ്രധാനമായിട്ടുള്ള പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം കാണുന്നത് ആരാണ്? ഗവൺമെന്റ് ആണ് അല്ലെ. ഇപ്പോ പൊതുജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ, അവയ്ക്കൊക്കെ പരിഹാരം കാണുന്നത് ഗവൺമെന്റ് ആണ്. അപ്പോ നമുക്ക് പറയാൻ സാധിക്കും നമ്മളുടെ ഇക്കണോമിയിൽ ഏറ്റവും കൂടുതൽ ഗവൺമെന്റിന് ഏറ്റവും കൂടുതൽ ഒരു പ്രാധാന്യം നിലനിൽക്കുന്നുണ്ട് അല്ലെ. അപ്പൊ ഇത്തരത്തില് ഗവൺമെന്റ് നിയന്ത്രണങ്ങൾ നിലനിൽക്കുന്ന ഈ ഒരു ഇക്കണോമിയെ നമ്മൾ സോഷ്യലിസ്റ്റ് ഇക്കണോമി എന്നാണ് വിളിക്കുന്നത്. സോഷ്യലിസ്റ്റ് എക്കണോമി. ഓക്കെ, അപ്പൊ ഈ ഒരു സോഷ്യലിസ്റ്റ് എക്കണോമിയിൽ എങ്ങനെയാണ് ഈ സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പൊ എന്താണ് ഒരു സോഷ്യലിസ്റ്റ് എക്കണോമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സോഷ്യലിസ്റ്റ് എക്കണോമിയിൽ അവിടെ കാര്യങ്ങളെല്ലാം നിർവഹിക്കുന്ന ആരുടെ നേതൃത്വത്തിലായിരിക്കും? ഗവൺമെന്റിന്റെ നേതൃത്വത്തിലായിരിക്കും അല്ലെ. അതേപോലെ തന്നെ ഗ്രോത്ത് ഓഫ് റിസോഴ്സസ്, ഫുൾ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്, അതുപോലെ അണ്ടർ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്, ഇത്തരത്തിൽ വരുന്ന പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നത് ഗവൺമെന്റിന്റെ നേതൃത്വത്തിലായിരിക്കും. അപ്പൊ ഇത്തരത്തില് ഒരു സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ, അതായത് ഈ സോഷ്യൽ സമ്പദ് വ്യവസ്ഥയെ നമ്മൾ സെൻട്രലി പ്ലാൻഡ് എക്കണോമി എന്ന് പറയാനായിട്ട് സാധിക്കും. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എല്ലാ കാര്യങ്ങൾക്കും പരിഹാരം കാണുന്നത് ഗവൺമെന്റിന്റെ നേതൃത്വത്തിലാണ്. ഓക്കെ, അപ്പൊ ഈ സോഷ്യൽ സമ്പദ് വ്യവസ്ഥയ്ക്ക് കുറെ അധികം പ്രത്യേകതകളുണ്ട്, അതെന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. സോഷ്യലിസ്റ്റ് എക്കണോമി, സോഷ്യലിസ്റ്റ് എക്കണോമി അവിടെ പ്രധാനമായിട്ട് അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഗവൺമെന്റ് ഓണർഷിപ്പ്. ഓക്കെ, പൊതുവായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ എന്താണ് ഗവൺമെന്റിന്റെ ഒരു ഓണർഷിപ്പ് ഉണ്ടായിരിക്കും. ദെൻ ഇവിടെ പൊതുവായിട്ടുള്ള പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം കാണുന്നത് എങ്ങനെയായിരിക്കും? ദാറ്റ് ഈസ് പ്ലാനിംഗ് അതോറിറ്റി ആയിരിക്കും പൊതുവായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ പരിഹാരം കാണുന്നത്. ഓക്കെ, പ്ലാനിംഗ് അതോറിറ്റി. ഒരു സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയുടെ, സോഷ്യലിസ്റ്റ് ഇക്കണോമിയുടെ പ്രത്യേകതകളാണ് ദാറ്റ് ഈസ് ഗവൺമെന്റ് ഓണർഷിപ്പ്, പ്ലാനിംഗ് അതോറിറ്റി. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് ഇക്കണോമിക് ഇക്വാളിറ്റി, സാമ്പത്തിക സമത്വം എന്ന് പറയുന്നത്. ഇക്കണോമിക് ഇക്വാളിറ്റി, അതായത് ഗവൺമെന്റ് എന്തെങ്കിലും പദ്ധതികൾ നടപ്പിലാക്കുകയാണെന്നുണ്ടെങ്കിൽ അതെന്താണ്, പൊതുജനങ്ങൾക്ക് എല്ലാവർക്കും ഈക്വൽ ആയിട്ട് അതിന്റെ ഗുണം ലഭിക്കുന്ന രീതിയിലായിരിക്കും. ദാറ്റ് ഈസ് ഇക്കണോമിക് ഇക്വാളിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നതാണ് ഇതില് നമ്മൾ പറയുന്നത് ദാറ്റ് ഈസ് വെൽഫെയർ മോട്ടീവ്. ദിസ്
മിക്സഡ് ഇക്കണോമി അല്ലെങ്കിൽ മിശ്ര സമ്പദ് വ്യവസ്ഥയാണ് എന്ന് പറയാനായിട്ട് സാധിക്കും.
അല്ലേ അപ്പോൾ എന്തൊക്കെയാണ് ഈ ഒരു മിശ്ര സമ്പദ് വ്യവസ്ഥയുടെ പ്രത്യേകതകൾ ഉണ്ടാവുക ഈ ക്യാപിറ്റലിസ്റ്റ് ഇക്കണോമിയുടെ പ്രത്യേകതകൾ എന്താണ് അത് മുഴുവനായിട്ട് നമ്മൾ ഈ ഒരു മിശ്ര സമ്പദ് വ്യവസ്ഥയിൽ കാണാൻ സാധിക്കും അതേപോലെ തന്നെ സോഷ്യലിസ്റ്റ് ഇക്കണോമിയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണോ അത് മുഴുവനായിട്ട് നമുക്ക് ഈ ഒരു മിശ്ര സമ്പദ് വ്യവസ്ഥയിൽ കാണാൻ സാധിക്കും അപ്പോൾ ഇറ്റ്സ് എ ബ്ലെൻഡ് ഓഫ് ക്യാപിറ്റലിസ്റ്റ് ആൻഡ് സോഷ്യലിസ്റ്റ് ഇക്കണോമി എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയും ഓക്കേ അപ്പോൾ ഈ മിശ്ര സമ്പദ് വ്യവസ്ഥയുടെ പ്രത്യേകതകൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യാം എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം ദാറ്റ് ഈസ് മിക്സഡ് economy ഒന്നാമതായിട്ട് നമുക്ക് പറയാൻ സാധിക്കും എന്താ സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയിൽ അവിടെ എന്തിനെ ഈ പബ്ലിക് പ്രോപ്പർട്ടീസിന്റെ ഒക്കെ ഓണർഷിപ്പ് ആരുടെ കയ്യിലായിരിക്കും ദാറ്റ് ഈസ് ഗവൺമെന്റ് അല്ലേ ഗവൺമെന്റ് ഓണർഷിപ്പ് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഗവൺമെന്റ് ഓണർഷിപ്പ് ദെൻ അതേപോലെ തന്നെ ഇവിടെ എന്താ പ്രൈവറ്റ് ഓണർഷിപ്പ് നിലനിൽക്കുന്നുണ്ട് അല്ലേ private ownership of commodities adeyapole thanne government ownership odu koodiyittulla padathikal adeyapole thanne services okke endana avaru pradhanamayittum lakshyam idunnundavunnathu that is welfare money right welfare money അതേപോലെ തന്നെ ഈ പ്രൈവറ്റ് ഓണർഷിപ്പ് കൂടിയിട്ടുള്ള പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ് എന്ത് ഇച്ഛയോട് അല്ലെങ്കിൽ എന്ത് ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് പ്രവർത്തിക്കുന്നത് ദാറ്റ് ഈസ് പ്രോഫിറ്റ് മോട്ടീവ് ഓക്കെ അതേപോലെ തന്നെ ഒരു സെൻട്രലൈസ്ഡ് പ്ലാനിംഗ് അതോറിറ്റി ഉണ്ടായിരിക്കും പ്ലാനിംഗ് അതോറിറ്റി ഉണ്ടായിരിക്കും ഓക്കെ അതേപോലെ തന്നെ പ്രൈസ് മെക്കാനിസം ഇവിടെ നിലനിൽക്കുന്നുണ്ടാവും പ്രൈസ് മെക്കാനിസം ഇവിടെ നിലനിൽക്കുന്നുണ്ടാവും അപ്പൊ ഇത്രയും അധികം പ്രത്യേകതകൾ അടങ്ങിയിട്ടുള്ള ഒരു സമ്പദ് വ്യവസ്ഥയാണ് മിക്സഡ് ഇക്കണോമി എന്ന് പറയുന്നത് ഓക്കെ ഇവിടെ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പ്രൈവറ്റ് ഇൻഡിവിജ്വൽസും അതുപോലെ തന്നെ ഗവൺമെന്റ്സിനും തുല്യമായിട്ടുള്ള പ്രാധാന്യം നൽകുന്ന ഒരു ഇക്കണോമിയാണെന്ന് പറയുന്നത് മിക്സഡ് ഇക്കണോമി എന്ന് പറയുന്നത് അതിന്റെ പ്രത്യേകതകളാണ് ഗവൺമെന്റ് ഓണർഷിപ്പോട് കൂടിയിട്ടുള്ള സ്ഥാപനങ്ങൾ ഉണ്ടായിരിക്കും അതേപോലെ തന്നെ പ്രൈവറ്റ് ഓണർഷിപ്പ് നിലനിൽക്കുന്നുണ്ട് ദെൻ വെൽഫെയർ മോട്ടീവ് ദെൻ പ്രോഫിറ്റ് മോട്ടീവ് നിലനിൽക്കുന്നുണ്ട് അല്ലേ ദെൻ സെൻട്രലൈസ്ഡ് പ്ലാനിംഗ് അതോറിറ്റി ദെൻ പ്രൈസ് മെക്കാനിസം അപ്പൊ നമുക്ക് ഈ ഒരു മിക്സഡ് ഇക്കണോമിയിൽ നമുക്ക് കാണാൻ സാധിക്കും ദെർ ഈസ് എ കോപ്പറേഷൻ ബിറ്റ്വീൻ പ്രൈവറ്റ് ആൻഡ് പബ്ലിക് അല്ലെ ഗവൺമെന്റും അതുപോലെ തന്നെ പ്രൈവറ്റ് ഇൻഡിവിജ്വൽസും തമ്മിൽ പ്രൈവറ്റ് ഫേംസും തമ്മിൽ എന്താണ് ദെർ ഈസ് എ കോപ്പറേഷൻ ഓക്കെ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ദ മിക്സഡ് ഇക്കണോമി അപ്പൊ നമ്മൾ ഇന്ന് പ്രധാനമായിട്ടും മൂന്ന് ടൈപ്സ് ഓഫ് ഇക്കണോമീസ് പഠിച്ചു ദാറ്റ് ഈസ് സോഷ്യലിസ്റ്റ് ഇക്കണോമി ക്യാപിറ്റലിസ്റ്റ് ഇക്കണോമി ആൻഡ് മിക്സഡ് ഇക്കണോമി ഇനി ഈ സമ്പദ് വ്യവസ്ഥയിൽ എങ്ങനെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഈ ഒരു കമ്മോഡിറ്റീസിന്റെ അല്ലെങ്കിൽ സെൻട്രൽ പ്രോബ്ലംസിന് പരിഹാരം കണ്ടെത്തുന്നത് എന്നുള്ളത് നമുക്കൊന്ന് മനസ്സിലാക്കണം ഓക്കെ അതിനായിട്ട് ഒരു മാർക്കറ്റ് ഇക്കണോമി എടുക്കാം അപ്പൊ നമുക്ക് സാധാരണയായിട്ട് മാർക്കറ്റ് ഇക്കണോമിക്ക് എക്സാമ്പിൾ ആയിട്ട് പറയാൻ സാധിക്കും യു എസ് ഇക്കണോമി എടുക്കുക അല്ലെ ക്യാപിറ്റലിസ്റ്റ് ഇക്കണോമിക്ക് ഒരു എക്സാമ്പിൾ ആണ് യു എസ് ഇക്കണോമി എന്ന് പറയുന്നത് ഓക്കെ അവിടെ കമ്മോഡിറ്റീസിന്റെ അതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും എന്താണ് പ്രൈവറ്റ് ഓണർഷിപ്പ് ആണ് കൂടുതലും പ്രാധാന്യം നൽകുന്നത് ഓക്കെ അപ്പോ അത്തരത്തിൽ വരുന്ന സമയത്ത് അവിടെ ഈ സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുന്നത് എന്തിലൂടെയാണ് ദാറ്റ് ഈസ് പ്രൈസ് മെക്കാനിസത്തിലൂടെയാണ് ഓക്കെ ഇക്കണോമിയിൽ നിലനിൽക്കുന്ന കമ്മോഡിറ്റീസിന്റെ ഡിമാൻഡും സപ്ലൈയും ചേർന്നുകൊണ്ടാണ് ഇക്കണോമിക് സ്റ്റെബിലിറ്റി കൈവരിക്കാനായിട്ട് അവിടെ സാധിക്കുന്നത് അതായത് ഗവൺമെന്റ് ഇന്റർവെൻഷൻ കുറവാണ് അത്തരത്തിലുള്ള ക്യാപിറ്റലിസ്റ്റ് ഇക്കണോമീസിൽ എന്ന് പറയുന്നത് ഓക്കെ അതേപോലെ തന്നെ സോഷ്യലിസ്റ്റ് ഇക്കണോമിയിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാൻ സാധിക്കും അവിടെ കൂടുതൽ പ്രാധാന്യം ഗവൺമെന്റിനാണ് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുണ്ടാവുന്ന സെൻട്രൽ എക്കണോമിക് പ്രോബ്ലംസിനൊക്കെ പരിഹാരം കാണുന്നത് ഗവൺമെന്റ് ആണ് ഓക്കെ അല്ലെങ്കിൽ ഒരു പ്ലാനിംഗ് സെൻട്രലൈസ്ഡ് പ്ലാനിംഗ് അതോറിറ്റിയാണ് ഇത്തരത്തിലുണ്ടാവുന്ന പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം കണ്ടെത്തുന്നത് ഓക്കെ ദെൻ സോഷ്യലിസ്റ്റ് ഇക്കണോമി എടുക്കാം സോഷ്യലിസ്റ്റ് ഇക്കണോമി സോറി മിക്സഡ് എക്കണോമി എടുക്കാം മിക്സഡ് എക്കണോമി എന്ന് പറയുന്ന സമയത്ത് അവിടെ ഗവൺമെന്റും അതുപോലെ തന്നെ പ്രൈവറ്റും ഈക്വൽ ആയിട്ട് അല്ലെങ്കിൽ ദർ ഈസ് എ കോപ്പറേഷൻ ബിറ്റ്വീൻ പ്രൈവറ്റ് ആൻഡ് ഗവൺമെന്റ് അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ ഇത്തരത്തിലുണ്ടാവുന്ന പ്രശ്നങ്ങൾക്ക് ഈ എക്കണോമിക് പ്രോബ്ലംസിന് സൊല്യൂഷൻ കണ്ടെത്തുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രൈസ് മെക്കാനിസവും നിലനിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ എന്താണ് ദാറ്റ് ഈസ് എ പ്ലാനിംഗ് അതോറിറ്റി അല്ലെ ഗവൺമെന്റിന്റെ നയങ്ങളും അതുപോലെ തന്നെ പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിന്റെ അല്ലെങ്കിൽ കമ്പോളത്തിന്റെ ഇടപെടലുകൾ കൊണ്ടുമാണ് ആ ഒരു എക്കണോമിയിലെ ഇക്കണോമിക് സ്റ്റെബിലിറ്റി ഒക്കെ കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നത് ഓക്കെ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇക്കണോമീസ് ആൻഡ് ഹൗ ദേ ആർ സോൾവ് ദ ഇക്കണോമിക് പ്രോബ്ലംസ് ഓക്കെ
താങ്ക് യു. മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.